ഇന്നലെ പത്രലേഖകർ ചോദ്യത്തിന് മറുപടിയായിട്ട് ഞാനൊരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞു വന്നത് എന്നതേ ഉള്ളൂ. ഈ വിവാദം ഇവിടെ അവസാനിക്കണം. സുധാകരൻ എത്രയോ വർഷമായി രാഷ്ട്രീയ രംഗത്തുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിന് നല്ല അനുയായി വൃന്ദമുള്ള നേതാവാണ്. അദ്ദേഹം ആരെയും അങ്ങനെ അപമാനിച്ചിട്ടില്ല. പാർട്ടിക്ക് അങ്ങനെ അഭിപ്രായമില്ല. അല്ല, അങ്ങനെ അദ്ദേഹം ചെയ്തിട്ടില്ല. ഇന്നലെ ഞാൻ പറഞ്ഞതിനെ വേറെ രീതിയിൽ ചിത്രീകരിച്ചതാണ്. അത് ശരിയല്ല. ഒരു ജനറലായ സ്റ്റേറ്റ്മെൻ്റാണ് ഞാൻ പറഞ്ഞത്. അത് എന്നോട് ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞതാണ്. സുധാകരനോട് ഞാൻ തന്നെ ഫോണിൽ സംസാരിച്ച് അദ്ദേഹം എന്നോട് വളരെ വിശദമായി ഇക്കാര്യം പറഞ്ഞതാണ്. സുധാകരൻ അങ്ങനെ ആരെങ്കിലും വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്ന ഒരാളാണെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നുമില്ല. അങ്ങനെ അദ്ദേഹം ചെയ്തിട്ടുമില്ല. അപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാകത്തക്ക നിലയിലുള്ള വാർത്തകൾ കൊടുക്കുന്നത് ശരിയല്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം നമ്മളിന്ന് കാണേണ്ട കാര്യം എന്താണ്? എല്ലാ CPM ബന്ധുക്കൾക്കും നിയമനങ്ങൾ കൊടുക്കുകയാണ്. ഇത് ശരിയാണോ? ഇപ്പം മുൻ MP മാരായ ആളുകളുടെ ഭാര്യമാരൊക്കെ ജോലി കിട്ടിക്കഴിഞ്ഞു. ഈ ഗവൺമെൻറ് ബന്ധു നിയമനം തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വ്യാപകമായി ബന്ധു നിയമനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ശരിയായ നടപടിയാണോ? മുൻ MP മാരുടെ ഭാര്യമാർക്കെല്ലാം ജോലി, MLA മാരുടെ ഭാര്യമാർക്ക് ജോലി, MLA മാരുടെ മക്കൾക്ക് ജോലി. ലക്ഷക്കണക്കിന് കേരളത്തിലെ ചെറുപ്പക്കാർ തൊഴിലില്ലാതെ കഷ്ടപ്പെടുമ്പോൾ PSC റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ അവർക്ക് ജോലി കൊടുക്കാതെ ബന്ധുക്കളെയും അടുത്ത ആളുകളെയും പാർട്ടിക്കാരെയും വ്യാപകമായി കേരളത്തിലൊട്ടാകെ ഇപ്പോൾ നിയമിച്ചുകൊണ്ടിരിക്കുകയാണ്. 10,000-ആയിരക്കണക്കിന് ആളുകളെ ഇപ്പോൾ പിൻവാതിലൂടെ നിയമിക്കുന്നു. അതിൽ വേണ്ടപ്പെട്ടവരെ എല്ലാം സ്ഥിരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് കേരളത്തിലെ ചെറുപ്പക്കാരോടുള്ള വെല്ലുവിളിയാണ് ഈ ഗവൺമെൻറ് ചെയ്യുന്നത്. ഈ നിയമനങ്ങൾ നിർത്തിവെക്കണം. ഈ സ്ഥിരപ്പെടുത്തൽ നിർത്തിവെക്കണം. ഇത് ശരിയായ നടപടിയല്ല. ഇത് നിയമവിരുദ്ധമാണ്. സുപ്രീം കോടതി വിധികൾക്ക് വിരുദ്ധമാണ് ഈ നടപടി. ഗവൺമെൻറ്റിൻ്റെ അവസാന കാലഘട്ടത്തിൽ ചെയ്യുന്നത് അഴിമതിയാണ്, സ്വജനപക്ഷപാതമാണ്. ഇത് അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനെപ്പറ്റി ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വേണ്ടിവരും. കാരണം 1,000-ക്കണക്കിന് ആളുകളെ അനധികൃതമായി നിയമിക്കുന്നു. മുഴുവൻ പാർട്ടിക്കാരാണ്, ബന്ധുക്കളാണ്. ഞാൻ നിയമസഭയിൽ തന്നെ ആരോപണം ഉന്നയിച്ചതാണ്. കിൻഫ്രയിൽ പാർട്ടി നേതാക്കന്മാരുടെ ബന്ധുക്കൾ മുന്നേ നിയമിക്കുന്നു. ഞാൻ അക്കമിട്ട് ഓരോരുത്തരുടെ പേരും പറഞ്ഞതാണ്. പാർട്ടി നേതാക്കന്മാരുടെ ബന്ധുക്കളെ കിൻഫ്രയിൽ അനധികൃതമായി നിയമിക്കുന്നു, കിഫ്ബിയിൽ നിയമിക്കുന്നു, കേരളത്തിലെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിയമിക്കപ്പെടുന്നു. ഇപ്പം യൂണിവേഴ്സിറ്റികളിൽ മുൻ MP മാരുടെ ഭാര്യമാരെ നിയമിക്കുന്നു. അതിൽ പ്രതിഷേധിച്ച് ഇൻ്റർവ്യൂ ബോർഡിലുള്ള അംഗം രാജിവെക്കുന്നു. എന്തെല്ലാമാണ് ഈ കേരളത്തിൽ നടക്കുന്നത്? അപ്പം ഇതുപോലെ നഗ്നമായ ഒരു അഴിമതി, സ്വജനപക്ഷപാതവും കേരളത്തിന് ചരിത്രത്തിലുണ്ടായിട്ടില്ല. എന്നിട്ടും ഒരു മര്യാദയുമില്ലാതെ ഇപ്പോഴും നിയമനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിയമപരമായി എങ്ങനെ നേരിടാൻ കഴിയും എന്നുള്ളതിനെ പറ്റി ആലോചിക്കുകയാണ്. ഐശ്വര്യ കേരള യാത്ര 4 ജില്ലകൾ കഴിഞ്ഞ് 5-ാം ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എത്രമാത്രം UDF അനുകൂലമാണ്? UDF മുഴുവൻ പ്രവർത്തകന്മാരും ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഈ കാണാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും UDFന് അനുകൂലമായ ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ രൂപപ്പെട്ടു വരികയാണ്.